ഹാപ്പി ടൈം ഓഡിയോ ബുക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാദർ ജോസ് പന്തപ്പളംതൊട്ടിയിൽ എഴുതിയ ജീവിത വിജയം. ദുന്ദുഫിയുടെ യുദ്ധക്കൊതി. ദുന്ദുഫി പോത്തിൻ്റെ തലയും കൊമ്പുമുള്ള ഒരു അസുരനായിരുന്നു അയാൾ. 1000 ആനയുടെ ശക്തിയുണ്ടായിരുന്ന അയാൾ വലിയൊരു യുദ്ധക്കൊതിയനായിരുന്നു. ഒരിക്കൽ ദുന്ദുഫി സമുദ്രത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീ എപ്പോഴും കിടന്ന് അലർന്നുണ്ടല്ലോ, വാ നമുക്കൊന്ന് പരസ്പരം ഏറ്റുമുട്ടാം. അപ്പോൾ ഞാനാണോ നീയാണോ കേമനെന്ന് നമുക്കറിയാമല്ലോ. സമുദ്രം പറഞ്ഞു, അയ്യോ നിന്നോട് യുദ്ധം ചെയ്യാനോ? നീ മിടുക്കനല്ലേ. യുദ്ധം ചെയ്യാൻ നിനക്ക് കൊതിയാണെങ്കിൽ ഹിമവാൻ്റെ അടുക്കൽ ചെല്ല്. ഹിമവാനാണെങ്കിൽ നല്ല തടിമിടുക്കുണ്ടല്ലോ. സമുദ്രത്തിൻ്റെ മറുപടി കേട്ട ഉടനെ ദുന്ദുഫി ഹിമവാൻ്റെ പക്കലേക്ക് ഓടി. എന്നിട്ട് കൊമ്പും തലയും ഇളക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നോട് യുദ്ധം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വരൂ വേഗമാകട്ടെ, എൻ്റെ കൈയാണെങ്കിൽ വല്ലാതെ ധരിക്കുന്നു. അപ്പോൾ ഹിമവാൻ അനുനയ സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ പൊന്നു ചങ്ങാതി, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യാനാണ്? എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇളകാൻ പോലും പാടില്ലല്ലോ. ദുന്ദുഫിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അയാൾ അലറി, നിന്നോടല്ലെങ്കിൽ പിന്നെ ഞാൻ ആരോട് യുദ്ധം ചെയ്യണം? വേഗം പറയൂ, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ എടുത്ത് സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിത്താഴ്ത്തും. ഹിമവാൻ പറഞ്ഞു, അയ്യോ എന്നോട് പിണങ്ങരുതേ. നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു പടുപൂറ്റൻ വാനരനുണ്ട്. അവൻ്റെ പേര് ബാലി എന്നാണ്. കിഷ്കിന്ധയിലാണ് അവൻ്റെ താമസം. നീ വേഗം അങ്ങോട്ട് ചെല്ലൂ. ഹിമവാൻ്റെ മറുപടി കേൾക്കേണ്ട താമസം ദുന്ദുഫി കിഷ്കിന്ധയിലേക്ക് തിരിച്ചു. അയാൾ അവിടെ എത്തിയപ്പോൾ ബാലിയും അവൻ്റെ കുടുംബാംഗങ്ങളും നല്ല ഉറക്കത്തിലായിരുന്നു. ദുന്ദുഫി ബാലിയുടെ പടിപ്പുര വാതിൽ ചെന്ന് കൊമ്പുകൊണ്ട് മുട്ടി ശബ്ദമുണ്ടാക്കിയിട്ട് പറഞ്ഞു, ബാലി ഇത് ദുന്ദുഫിയാണ്. ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വേഗം ഇറങ്ങി വരൂ. ദുന്ദുഫിയുടെ ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ബാലി കഥ എന്തെന്നറിയാതെ കുഴങ്ങി. അവൻ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് ചെന്നപ്പോൾ ദുന്ദുഫി പറഞ്ഞു, യുദ്ധം ചെയ്യാഞ്ഞിട്ട് എൻ്റെ കൈകൾ ധരിക്കുന്നു. വരൂ നമുക്കൊന്ന് ഏറ്റുമുട്ടാം. ബാലി ഒരു വാനരനാണെങ്കിലും സാധാരണ കുരങ്ങനല്ല. പർവ്വതങ്ങൾ അപ്പാടെ കൈകളിലെടുത്ത് അമ്മാനമാടാൻ കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള ബാലിയോടാണ് ദുന്ദുഫി പോരിന് ചെന്നിരിക്കുന്നത്. അഹങ്കാരിയും അധികപ്രസംഗിയുമായ ദുന്ദുഫിയോട് എന്ത് ചെയ്യണമെന്ന് ബാലി ആലോചിച്ച് നിൽക്കുമ്പോൾ ദുന്ദുഫി തൻ്റെ വെല്ലുവിളി ആവർത്തിച്ചു. ബാലി പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൻ ദുന്ദുഫിയുടെ ചെള്ളയ്ക്ക് തന്നെ കൊടുത്തു ഉഗ്രൻ ഒരടി. ബാലിയുടെ അടി ദുന്ദുഫിക്ക് വല്ലാതെ കൊണ്ടു. കലി കയറിയ ദുന്ദുഫി ബാലിക്ക് തിരികെ കൊടുത്തു അത്യുഗ്രൻ അടി. പിന്നെ അവർ തമ്മിൽ ഉഗ്രയുദ്ധമായിരുന്നു. അഹങ്കാരിയായ ദുന്ദുഫിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ബാലി അയാളെ എടുത്ത് ഒരേറു വെച്ചു കൊടുത്തു. ദുന്ദുഫി ചെന്ന് വീണതാകട്ടെ അങ്ങകലെയുള്ള ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ മുകളിലും. അതോടെ ദുന്ദുഫിയുടെ കഥ കഴിഞ്ഞു. രാമായണത്തിലുള്ള ഈ കഥ കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഊറിച്ചിരിച്ചേക്കാം. കാരണം ചുരുക്കമായിട്ടെങ്കിലും ദുന്ദുഫിയുടെ സ്വഭാവമുള്ള ചിലരെ നാം ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ടല്ലോ. അടങ്ങിയൊതുങ്ങിയിരിക്കാത്ത സ്വഭാവമായിരുന്നു ദുന്ദുഫിയുടേത്. ആരോടെങ്കിലും ഉടക്കാതെയോ ആരെയെങ്കിലും പോരിന് ക്ഷണിക്കാതെ ഇരിക്കാൻ ദുന്ദുഫിക്ക് കഴിയുമായിരുന്നില്ല. ഓടി നടന്ന് എല്ലാവരോടും യുദ്ധം ചെയ്യാനായിരുന്നു മോഹം. അങ്ങനെയാണ് അവസാനം അയാൾ ബാലിയോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങിയത്. ദുന്ദുഫിയുടെ കഥ വെറുമൊരു അസുരനെക്കുറിച്ചുള്ള കഥയല്ല. ഈ കഥ നമ്മെക്കുറിച്ചുള്ള കഥ കൂടിയാണ്. നമ്മുടെ അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും യുദ്ധക്കൊതിയുടെയും ഒക്കെ കഥ. ഒരു പക്ഷേ നാം ആരും ദുന്ദുഫിയെപ്പോലെ ഓടി നടന്ന് വാക്കേറ്റത്തിനും കയ്യേറ്റത്തിനുമൊന്നും പോകുന്നില്ലായിരിക്കാം. എന്നിരുന്നാലും ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള അനാവശ്യ മത്സരങ്ങൾക്ക് നാം പലപ്പോഴും മുതിരാറുണ്ട്.
നാം മറ്റുള്ളവരെക്കാൾ കേമന്മാരാണെന്ന് സ്ഥാപിക്കാൻ എന്തെല്ലാം വഴികൾ നോക്കാറുണ്ട്. പക്ഷെ ഈ മത്സരങ്ങൾ കൊണ്ട് നാം എന്തെങ്കിലും നേടാറുണ്ടോ? ഒരു പക്ഷേ ഈ മത്സരത്തിൻ്റെ ഫലമായി നാമും ദുന്ദുബിയെപ്പോലെ അമ്പെ പരാജയപ്പെട്ടു പോകാറില്ലേ? ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും ആരോഗ്യപരമായ മത്സരം നല്ലതു തന്നെ. എന്നാൽ മത്സരം അഹങ്കാരവും പൊങ്ങച്ചവും ധിക്കാരവുമൊക്കെയായി അധപ്പതിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ കാന്തി കെടുത്തുന്നു. എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതം തന്നെ തകർക്കുകയും ചെയ്യുന്നു. ദുന്ദുബിയുടെ സ്വഭാവ പ്രത്യേകത നമ്മിലേക്ക് കടന്നു വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ ദുന്ദുബിയുടെ സ്വഭാവം നമ്മിൽ വളരാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് ദൂരെ വലിച്ചെറിയാനും നമുക്ക് ശക്തി സംഭരിക്കാം.